നമ്മളെ വിട്ടുപിരിഞ്ഞ ഒത്തിരി താരങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അവരിന്നും അവരുടെ കഥാപാത്രങ്ങളിലൂടെയും സിനിമകളിലൂടെയും ജീവിക്കുകയാണ്. മലയാളത്തിൽ നിന്ന് വിട്ടുപോയ ഒട്ടനവധി താരങ്ങളുടെ ഇടയിൽ പ്രധാനി തന്നെയാണ് നമ്മുടെ നെടുമുടി വേണു. അദ്ദേഹം നമ്മളെ വിട്ട് പിരിഞ്ഞിട്ട് ഒരു വർഷമാകുന്നു. അദ്ദേഹം ഇന്നും മരിച്ചിട്ടില്ല എന്ന് വിശ്വസിപ്പിക്കുന്ന നിരവധി കഥാപാത്രങ്ങളാണ് നമ്മൾ ദിനം പ്രതി കണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മരിച്ചിട്ട് ഒന്നാം വർഷം ആഘോഷിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മകളിൽ തന്നെ ജീവിക്കുകയാണ് മലയാളികൾ. കഴിഞ്ഞ വർഷം ഇതേ ദിവസമായിരുന്നു നടൻ നെടുമുടി വേണുവിന്റെ വേർപാട്. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. മലയാളികളെല്ലാവരും ഞെട്ടിച്ച ഒരു അന്ത്യം തന്നെയായിരുന്നു. ഏറെ നാളായി അസുഖബാധിതനായി തുടർന്നെങ്കിലും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ആദ്യ തുറന്നു പറച്ചിലാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. മലയാള സിനിമയ്ക്ക് എപ്പോഴും തീരാനഷ്ടമായി തന്നെ അത് തുടരും. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഒരു വർഷം തികയുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ സുശീല അവരുടെ 40 വർഷത്തെ ദാമ്പത്യത്തെയും പ്രണയത്തെയും സ്നേഹത്തെയും കുറിച്ചാണ് പറയുന്നത്. ഒരു കുറ്റം പോലും പറയാനില്ല. ഒരിക്കൽ പോലും എന്നെ വഴക്കു പറഞ്ഞിട്ടില്ലാത്ത ആളെക്കുറിച്ച് ഞാൻ എന്ത് പറയാനാണ്? ഇങ്ങനെയാണ് ഭാര്യ സുശീലയ്ക്ക് നെടുമുടി വേണുവിനെ കുറിച്ച് പറയാനുള്ളത്. വേണുചേട്ടൻ എന്ന് പോലും വിളിച്ചിട്ടില്ല എന്നാണ് സുശീല പറയുന്നത്. സുശീലയുടെ വാക്കുകൾ കേട്ട് ആരാധകരെല്ലാവരും കണ്ണു നിറഞ്ഞു പോകുന്നു. ശശിചേട്ടൻ എന്നാണ് വിളിക്കുന്നത്. വീട്ടിലെ വിളിപ്പേരാണ് ശശി. ശശിചേട്ടനെ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി കാണുന്നത്. ഞങ്ങൾ രണ്ടുപേരും കുട്ടനാട്ടുകാരാണ്, അടുത്ത ബന്ധുക്കളും തന്നെ. വീടിൻ്റെ തൂണിലും അടുക്കളയിലും പാത്രങ്ങളിലും താളം പിടിക്കുന്ന ശശിചേട്ടനെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അധിക സമയവും റേഡിയോയിൽ പാട്ട് കേൾക്കുകയും ആ പാട്ട് പാടിക്കൊണ്ട് നടക്കുകയും ചെയ്യും. കുറച്ച് സമയം മാത്രം പഠിക്കുന്നതാണ് സ്വഭാവം. കുട്ടിക്കാലത്ത് കുടുംബക്ഷേത്രത്തിലേക്ക് കയ്യും പിടിച്ചെന്നെ കൂട്ടിക്കൊണ്ടുപോയതാണ് ഓർമ്മയിൽ തെളിയുന്ന ആദ്യ ചിത്രമെന്ന് സുശീല വേണുചേട്ടനെ കുറിച്ച് ഓർത്തു പറയുന്നു. നാളെ ശശിചേട്ടനൊപ്പം ഒന്നിച്ച് ജീവിക്കുമെന്ന് മനസ്സിൽ പോലും അന്ന് കരുതിയിരുന്നില്ല. എനിക്ക് ടൈഫോയിഡ് പിടിപെട്ട സമയത്ത് വീട്ടിൽ വന്നിരുന്നു അദ്ദേഹം. ഞാൻ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലെന്ന് അമ്മ പരാതി അദ്ദേഹത്തോട് പറഞ്ഞു. സൗഹൃദത്തിൻ്റെ മേലിലോ സാഹോദര്യത്തിൻ്റെ മേലിലോ ഒരു പാത്രം കഞ്ഞി കോരി തരുന്നതിനിടെ ഇഷ്ടമാണെന്ന് പറയുകയായിരുന്നു. അപ്പോഴാണ് അതൊരിഷ്ടമാണെന്നും അത് വിവാഹത്തിലേക്ക് എത്താനുള്ളൊരിഷ്ടമാണെന്നും ഞാൻ മനസ്സിലാക്കുന്നത്. വിവാഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ അച്ഛനോട് അനുവാദം ചോദിക്കാമെന്ന് ശശിയേട്ടൻ അപ്പോൾ തന്നെ പറഞ്ഞു. അവിടെ നിന്നായിരുന്നു 40 വർഷം നീണ്ട ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ തുടക്കം. സിനിമയിലെ തിരക്ക് കാരണം എനിക്കും മക്കൾക്കൊപ്പം ജീവിതത്തിൽ കുറച്ച് ദിവസങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് ചിലവഴിക്കാനായി കഴിഞ്ഞിട്ടുള്ളൂ. എന്നാൽ കോവിഡ് കാലത്തിൻ്റെ 2-3 വർഷം ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞു. കോവിഡ് രോഗികളുടെ എണ്ണം, മരണനിരക്ക്, പ്രിയപ്പെട്ടവരുടെ വേർപാടെല്ലാം അദ്ദേഹത്തെ വിഷമിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മൗനത്തിലൂടെ എനിക്കത് കാണാമായിരുന്നു. സിനിമയുടെ ചിത്രീകരണം നിലച്ചതോടെ ഉത്സാഹവും ഊർജവും പോയിരുന്നു. വായനയോട് താല്പര്യമില്ലാതെ വന്നു. എഴുതാൻ പ്രേരിപ്പിച്ചാൽ മാനസികമായ തയ്യാറെടുപ്പില്ലാതെ അതിന് കഴിയുമെന്നായിരുന്നില്ല പറയുന്നു. ശശിചേട്ടൻ പോയി 1.5 മാസത്തോളം വല്ലാത്ത ഒരു മരവിപ്പ് അനുഭവപ്പെട്ടു. 41-ന്റെ ചടങ്ങ് കഴിഞ്ഞപ്പോഴാണ് ആളുകളുടെ വരവ് കുറഞ്ഞത്. എൻ്റെ മനസ്സ് അപ്പോഴാണ് അയഞ്ഞത്. നഷ്ടത്തിൻ്റെ ആഴം എത്ര വലുതാണെന്ന് തിരിച്ചറിഞ്ഞു. ഒരിക്കലും നികത്താൻ കഴിയില്ലെന്നും മുമ്പ് അതിഥികൾ വന്നാൽ പുറത്തേക്ക് വരാത്ത ആളായിരുന്നു ഞാൻ. ആളുകളോട് ഇടപെടാൻ മടി കാണിച്ച എൻ്റെ ശീലം ശശിചേട്ടൻ പോയിക്കഴിഞ്ഞ ശേഷം മാറി. ഒരിക്കൽ പോലും ശശിചേട്ടൻ എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല, മക്കളെ ശകാരിച്ചിട്ടില്ല, രോഗം മൂർജിച്ചപ്പോഴും സഹനം ഉപേക്ഷിച്ചില്ല, ഒന്നിനോടും നിർബന്ധം കാണിച്ചില്ല. തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുമ്പോഴും തമാശ പറഞ്ഞ് നഴ്സുമാർക്ക് പാട്ട് കേൾപ്പിച്ചു കൊടുക്കും, പാട്ട് പാടും. അങ്ങനെ സന്തോഷകരമായി തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന നാളുകൾ അദ്ദേഹം നീക്കിയത്. എന്നാലും ഞാൻ ഉറങ്ങാതെ കാവലിരുന്നു. അദ്ദേഹത്തിൻ്റെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ വേദന ഇന്നുമുണ്ട്. ഒരുപാട് നല്ല ഓർമ്മകൾ തന്നതിന് ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. ആ ഓർമ്മകളിലൂടെയാണ് ഞാൻ ജീവിക്കുന്നതും. ഇങ്ങനെയാണ് നെടുമുടി വേണുവിൻ്റെ ഭാര്യയ്ക്ക് 40 വർഷത്തെ ദാമ്പത്യത്തെക്കുറിച്ചും അദ്ദേഹത്തെ സ്നേഹത്തെക്കുറിച്ചും ആരാധകരോടും ഈ ഓർമ്മ ദിവസം പറയാനുള്ളത്.
സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ